ഇനി മേലി ഇങ്ങനെ ചെയ്യൂല ഞാൻ ഇപ്പോ ദാ സ്റ്റീൽ പാത്രത്തില് വെൽക്കം ബാക്ക് ടു പ്ലാൻ ബി. പ്ലാൻ ബിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോ നാട്ടിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞങ്ങള് ഖദീജാന്റെ വീട്ടില്, ഞാൻ എന്റെ വീട്ടിലും, ഷംന, ഷേനും ഒമാനിലാണ്. അപ്പൊ കുറച്ച് ഡേയ്സ് ഇങ്ങനൊക്കെ ആണിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തുടർന്ന് ഇതുപോലെ ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഞാൻ ചെറിയൊരു ഈവനിങ് വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് കുറേ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ മുതൽ കുനാഫ കഴിക്കണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹം. അവിടെ കുനാഫ കഴിക്കണമെന്ന് തോന്നി. ഞാൻ അസ്കാട് പറഞ്ഞ അസ്കക്ക് മേടിച്ചു തരും. അപ്പോൾ ഇവിടെ എനിക്ക് എവിടെ കിട്ടാമെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് കുനാഫ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതും ഒരു വെറൈറ്റി ആയിട്ട് നൂട്ടല്ല കുനാഫയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവരെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഞാനിപ്പോ മുകളിലാണിട്ടുള്ളത്. താഴെ ഭയങ്കര കുട്ടികളൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട്, അപ്പൊ ഞാൻ മുകളിലേക്ക് വന്നതാണ്. പിന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമായിട്ട് ഞങ്ങളുടെ വീടിന്റെ ബാക്കൊക്കെ തോട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ടൈം കിട്ടിയ കാണിച്ചു തരാം കുട്ടികളും. പിന്നെ കുറച്ച് ബിസിയൊക്കെ ആയതുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാൻ പറ്റണില്ല. അപ്പൊ ഞാൻ നിൽക്കുന്നത് മുകളിലാണ്. അപ്പൊ പിന്നെന്താ, അപ്പൊ നമുക്ക് താഴെ പോവാ വീടെടുക്കാൻ. വീഡിയോ എടുത്ത് താത്തയാണ് കേട്ടാ. ഇത് ഞങ്ങളുടെ പുത്തൂസാണ്. ഇവിടുത്തെ നല്ല ഇഷ്ടൂസിന്റെ നല്ല അനുസരണുള്ള പൂച്ചേട്ടാ. ഇവിടെ താത്ത, അനിയത്തി, ഉമ്മ, ഉപ്പ എല്ലാരും ഉണ്ട്. പക്ഷെ ആരും ക്യാമറയ്ക്ക് വരുന്നില്ല. അങ്ങനെ ഞാന് കുനാഫ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇത് കുനാഫന്റെ സാധനം. എന്താ പറയാ, വെർമിസി. ഏതാ കമ്പനി വെച്ചാല് ടോപ്പ് മീടെ കമ്പനി ഉണ്ട്. അത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. കുനാഫ സ്പെഷ്യൽ വെർമിസില്. പിന്നെ കുനാഫ പറയുമ്പോ എല്ലാവർക്കും ഒരു ചീസ് കുനാഫയാണ്. പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് നൂട്ടല്ല കുനാഫയാണ്. എന്ന് വെച്ചാൽ ചോക്ലേറ്റ് കുനാഫ. നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കാന്. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു. ചോക്ലേറ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഇത് ഡെക്കറേഷന് വേണ്ടിട്ട് പിസ്ത. പിന്നെ ഇത് മിൽമയുടെ ബട്ടർ. ഞാൻ ഉണ്ടാക്കുന്നത് കേക്ക് ട്രേലാണ് കേട്ടോ. നല്ല പാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാനിൽ ഉണ്ടാക്കാം. ഞാൻ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയപ്പോ ഞാൻ ഇതിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഈ ബദാം അല്ലല്ലോ, ഇത് അണ്ടിപ്പരിപ്പ് അല്ല, പിസ്ത. നമുക്ക് ഈ പിസ്ത ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം ഡെക്കറേഷന് വേണ്ടിട്ടാ. ഇത് വേണമൊന്നും ഇല്ല കേട്ടോ, ഉള്ളവരിട്ടാ മതി. ഇവിടെ ഉള്ള കാരണം ഞങ്ങൾ ഇടുന്നുള്ളൂ. ഇപ്പൊ അത് ഇത് ചിലപ്പോ ക്രഷ് ചെയ്തിട്ട് ഇപ്പൊ മേടിക്കാൻ കിട്ടുണ്ടാവും. നമ്മളിൽ ഇല്ലാത്തോണ്ട് നമ്മൾ പൊടിച്ചെടുക്കണം. നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ. നല്ല രസമുണ്ട് കാണാൻ. കുട്ടികൾ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോ കുറച്ച് ഡിലേതാണ്, സോറി. നമുക്ക് ഇനി ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. മിൽമയുടെ ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 50 ഗ്രാമാണ് നമുക്ക് വേണ്ടത്. ഒരു വീഡിയോ എടുക്കാൻ ഞങ്ങൾ എത്ര നേരമായി കഷ്ടപ്പെടുന്നത്. കുട്ടികൾ വന്ന് ശല്യം ചെയ്തിട്ട് നമുക്കതപ്പോ മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്യണം കേട്ടാ.
50 ഗ്രാം നമുക്ക് വേണ്ടത് ഇതിൽ 50 ഗ്രാം എടുക്കാൻ അറിയാത്തണ്ട് ഞാൻ ഒരു കഷ്ണം എടുക്കും അപ്പൊ ഇതെന്തായാലും എല്ലാവരും അനുഭവമായി ഞാൻ ഇനി മേലി ഇങ്ങനെ ചെയ്യൂല ഞാൻ ഇപ്പൊ സ്റ്റീൽ പാത്രത്തില് ചൂടുണ്ടായിരുന്നു മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഇത് നമുക്ക് കുനാഫയിൽ വെച്ചിട്ട് കുഴക്കാട്ടാടെ നമുക്കിത് കുനാഫ ഈ സാധനത്തില് തൊയക്കാം ചൂടോടുക്കാനാണ് നമ്മള് കുഴക്കേണ്ടത് കേട്ടാ പക്ഷെ എനിക്ക് പേടി ചൂടോടുക്കണ കുഴക്കാണ് നമുക്കൊരു അത്ര ചൂടൊന്നുമില്ല ഞാൻ പേടിച്ച് ഇത് നന്നായിട്ട് ചൂടൊന്നുമില്ല ചേട്ടാ നമുക്കിത് നന്നായിട്ട് കഴിച്ചെടുക്കാം കുട്ടികളെ അധികം ഇതിനൊക്കെ വന്നിട്ട് കുനാഫ കഴിക്കാൻ വേണ്ടിട്ട് എന്താവോന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണ കാരണേ അത് എന്താന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ നല്ല ബിൽഡപ്പ് കൊടുത്ത ചിക്കൻ ശരി ഇത് സെറ്റായിട്ടുണ്ട് ഞാൻ കൈയൊന്ന് വാഷ് ചെയ്യട്ടെ നമുക്കപ്പൊ സെറ്റാക്കാം ആയി പറയണം എവിടെ കിട്ടുന്നേരാ കറി പോയാ കാക്കനെ ഉണ്ടാ കുട്ടിയാ ടുക്കട്ടാ അപ്പോ ഞാൻ ഇതിൽ ബട്ടർ കുട്ടികളെ നമുക്ക് ഇതില് ഈ കുനാഫ ഒന്ന് പറയാനും കിട്ടുന്നില്ല ഇതില് ഞാൻ ബട്ടർ എന്താ തേച്ചിങ്ങനെ ബട്ടർ തേച്ച കുനാഫ നമുക്ക് ഇതിലിങ്ങനെ ഫസ്റ്റ് ലെയർ ആക്കിയിട്ടാ പറഞ്ഞാലോ ഇഡലി കഴിഞ്ഞില്ലേ ഇതെന്തോ വെച്ചിക്കണം എന്തോ വെച്ചിക്കണെന്നൊന്നും അറിയില്ല അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ എന്റെ കേട്ടിണ്ടാവില്ലേ അശ്വന്റെ വർത്താനൊക്കെ ആദ്യം മുതൽ എടുത്താലോ ഇതൊക്കെ ഇതൊക്കെ അഗതിയുള്ള ഇതൊക്കെ ഹായ് പറഞ്ഞു ചില സാങ്കേതിക തകരാറ് മൂലം കുട്ടികള് വന്നതിന് ശല്യം ചെയ്ത് പ്ലെയിൻ നടക്കേണ്ടത് നിങ്ങൾക്ക് കാണിച്ചുതരാൻ പറ്റില്ല ഞാൻ വേണ്ടി ഒന്നും കാണിച്ചതരാം ആക്ഷൻ കാണിച്ചതരാം കാരണം നടത്തിച്ചിട്ടുണ്ട് ഫസ്റ്റ് കുനാഫ സാധനം നടത്തിച്ചിട്ടുണ്ട് ചിലവര് ഇതില് ഫസ്റ്റ് ലെയർ കുനാഫയുടെ ഇതും പിന്നെ നൂട്ടെല്ലോ പിന്നെ കുനാഫയുടെ ഇതും പിന്നെ ചീസ് അങ്ങനെ നാല് ലെയറൊക്കെ ആക്കാൻ പറ്റൂട്ടാ ചീസ് അത്ര ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ ചോക്ലേറ്റിക്ക് ആക്കിയത് നൂട്ടെല്ലാം കിടാം നോക്കിക്കോ നമുക്ക് മെൽറ്റ് ചെയ്താൽ
പിന്നെ ശ്രദ്ധിക്കണ എന്താന്ന് വെച്ചാലേ അല്ലാതെ പോ ഇത്രയാക്കിയാ മതിട്ടാ, അപ്പുറത്തൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ചോക്ലേറ്റ് അല്ലേ അധികം വേണ്ടല്ലോ. ഇതൊന്ന് ഞാൻ ഫില്ല് ചെയ്യട്ടെ ട്ടാ. ഞാനിപ്പോ ഒരു ചെമ്പിന്റെ ഉള്ളില് ഒരു സാധനം വെച്ചിട്ട് അതിൽ ഇറക്കി വെച്ചിട്ടാണ് ഓവൻ ഉള്ളവര് ഓവൻ വെച്ചാ പെട്ടെന്നാവട്ടോ. ഇതിപ്പോ ഒരു 30 മിനിറ്റ് 30 വേണം, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കി നോക്കാം. അതവിടെ നിന്നിട്ട് ആവട്ടെ ട്ടാ. അപ്പൊ ഞാൻ ഇവിടുത്തെ കുട്ടികളിലെ വിശേഷങ്ങൾ കാണിച്ചതാണ്, ശല്യം ശല്യം ചെയ്തവനെ കുറച്ച് കാണിച്ചതാണ്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കുട്ടിപ്പടകൾ. ഒരാള് നീച്ചു പോയി. ഇത് ഞങ്ങളുടെ കുട്ടൂസാണ് ട്ടാ. ഇഷ നല്ല പാട്ട് പാടും. ഇഷ ഒരു പാട്ട് പാടുവോ? ഇഷലായി പഠിക്കോ? അന്ന് റയാൻ പാട്. ഇവിടേക്ക് ഇരിക്കട്ടെ, റയാനെ കാണാല്ല. പാടണ്ട, ജോടി ഇരുന്നാ മതി. ഓക്കെ ഓക്കെ. ക്ലാപ്പടിക്കണ്ട, ക്ലാപ്പടിക്കണ്ട. നമ്മുടെ കുനാഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സക്സസ് ആയോ ചോദിച്ചാ അത്ര ആയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ റെസിപ്പിയൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. അവര് യൂട്യൂബ് നമ്മളെ സെർച്ച് ചെയ്തപ്പോ കണ്ട അതേ മെത്തേഡിലാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് കിട്ടിയിട്ട് അപ്പം കട്ടുകൾ ശരിയാക്കാലോ. നമുക്കിത് ഗാർണിഷ് ചെയ്യട്ടാ പിസ്ത വെച്ചിട്ട്. ഇവിടെ ഗാർണിഷ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടാ. ബാക്കി പിസ്ത കുറെ ബാക്കി വന്ന സ്ഥിതിക്ക് ഞാനിത് ഫുൾ ഇതിലിടാണ്. ടേസ്റ്റ് അല്ലേ, കാണാൻ ഭംഗി വൃത്തി ഉണ്ടാവില്ല എന്നുള്ളട്ടാ. അതാദ്യം ടേസ്റ്റ് ആക്കിട്ട് പോലില്ലല്ലോ. ഇറക്കിട്ടൊക്കെ പറഞ്ഞാ മതി. അയ്യനോ അയ്യെങ്ങനുണ്ട്? അതോ എങ്ങനെയുണ്ട് അക്ഷാനെ പുനാഫ? അയാൾക്ക് നല്ല ഇഷ്ടമായി. ഒന്ന് വലിയ അക്ഷാനെ എടുത്തിട്ടുണ്ട്. എങ്ങനെ ഇട്ട പുനാഫ? അപ്പതാ അപ്പൊ കണ്ടില്ലെങ്കിലും രാത്രിയായിട്ടാ എന്റെ കുനാഫ് ഉണ്ടാക്കല്. കുറച്ച് നേരം വൈകി. നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഉണ്ടാക്കണത്. അതിന്റെ മെത്തേഡ് ഒന്നും അറിയാത്തത് കൊണ്ട് കുറച്ച് നേരം വൈകിട്ടാ. കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നമുക്ക് ഭ്രാന്തായി. കുനാഫ് ഒക്കെ അല്ലാതില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് കൊണ്ട് എനിക്ക് നല്ല ഹാപ്പി റെഡി ആയതുകൊണ്ട്. കഴിച്ച് നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട്. കുറച്ച് ക്രിസ്പിനെസ് ഉണ്ട് പറഞ്ഞു, കുറച്ചും കൂടെ സോഫ്റ്റ് ആവാണ്ടിട്ടാ. എന്നാലും ടേസ്റ്റ് ചെയ്ത് എനിക്കും ഇഷ്ടമായി. എനിക്ക് തോന്നണത് നൂട്ടല്ല പുനാഫിനെ കാട്ടിയും ടേസ്റ്റ് ചീസ് പുനാഫിനെയാണ്. കാരണം ചോക്ലേറ്റ് നല്ല മധുരമുണ്ട്. നമ്മുടെ പഞ്ചസാരം നൂട്ടല്ലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം മധുരമുണ്ട്. ഷുഗറുള്ളവർക്കൊന്നും തീരെ പറ്റില്ല കേട്ടാ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക.
അപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കും. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.